ഹായ് നമസ്കാരം, ഞാൻ ഗായത്രി അരുൺ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഞാൻ പാട്ട് പാടുന്നില്ലായിരുന്നു, കാരണം ചെറിയ ഒരു ചുമ പോലെയൊക്കെ ഉണ്ട്. കഞ്ഞി ദിവസം ഇച്ചിരി പൊടിയൊക്കെ അടിച്ചായിരുന്നു, അപ്പോൾ അതിൻ്റെ ആയിരുന്നു. നമുക്ക് ഇന്ന് ഇവിടെ അടുത്താണ് ഏറ്റുമാനൂർ അമ്പലം, മഹാദേവ ക്ഷേത്രം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ, ഇത്ര ദൂരമേ ഉള്ളൂ, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. നമുക്കപ്പം അങ്ങോട്ട് പോകാം. ഹായ്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് നോക്കിയാൽ അമ്പലത്തിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഞാൻ ക്യാമറ പുറകിലേക്ക് കാണിച്ചു. ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത്. നമ്മൾ താഴേക്ക് ഇച്ചിരി ഇറങ്ങണം. എല്ലാവരും സേഫൊക്കെ ആയിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? കൊറോണയൊക്കെ ഇപ്പോൾ ഇത്തിരി കൂടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, മാസ്ക് പ്രോപ്പറായിട്ട് ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ ഇടുക. നമുക്കിവിടെ പാലാ റൂട്ടിലേക്കുള്ള ഹൈവേ ഒക്കെ നമുക്കിവിടെ വന്നായിരുന്നു കേട്ടോ. അത് ഇവിടെ താഴെ ഈ അമ്പലത്തിൻ്റെ, അതായത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെ ഒരു ഹൈവേ ഒക്കെ പാലാ റോഡിലേക്ക് പോകുന്ന ഉണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഹൈവേ എന്ന് പറയുന്നത്. ഹൈവേ ഇപ്പോൾ വെട്ടുന്നേ ഉള്ളൂ കേട്ടോ, മൊത്തം ആയില്ല, പണി നടന്നുകൊണ്ടൊക്കെ ഇരിക്കുക. ഇതാണ് അമ്പലത്തിൻ്റെ കിഴക്കേ നട. നമ്മളിത് ആ കയറ്റമൊക്കെ ഇറങ്ങി വന്നു, ഞാൻ കയറ്റം കാണിച്ചില്ലേ, അത് ഇറങ്ങി വന്നു. ഇതാണ് കിഴക്കേ നട. ഇതാ ഇതിലേക്ക് പോയാൽ വടക്കേ നടയാകും, ഇത് തെക്കേ നട. നമ്മൾ തെക്കേ നട കൂടെ ഇപ്പോൾ പോകാം കേട്ടോ. ഇപ്പം അമ്പലത്തിൽ ഉത്സവമൊക്കെ ആകാറായിട്ടുണ്ട്, മാർച്ച് 3-ാം തീയതിയിലേക്കാണ് ഉത്സവമൊക്കെ. അപ്പം ഇപ്പോൾ കൊറോണ ഇഷ്യൂ കാരണം ഇപ്പം എന്താകുമെന്നൊന്നും അറിയില്ല. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയണേ. ലെഫ്റ്റിലേക്ക് പോയാൽ പാലയിലേക്ക് പോകുന്ന റൂട്ടാണ്, റൈറ്റിലേക്ക് കോട്ടയം പോകുന്ന റൂട്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ഇതാ ഈ എൻട്രൻസിൻ്റെ കാര്യമാണ്. ഇതാണ് എറണാകുളമൊക്കെ പോകുന്ന റൂട്ട്, വൈക്കം കൃഷ്ണൻ്റെ അമ്പലം ഒരു ഓർമ്മ അവിടെ ഉണ്ട് കേട്ടോ. അതാണ് എൻട്രൻസ്. നമുക്ക് നേരെ അമ്പലത്തിൻ്റെ അകത്തൂടെയും കയറാമെന്നാണ്. ഇവിടെ ഇപ്പോൾ അത് അമ്പലമൊക്കെ തുറന്ന് 5 മണിക്ക് തുറന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. നമ്മളിപ്പം ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്, പടിഞ്ഞാറേ നടയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഹായ്. അപ്പോൾ നമ്മൾ അതാ ഇപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. എന്നാൽ ഇപ്പോൾ ഒരുപാട് ഈ കോവിഡിൻ്റെ ഇഷ്യൂ കാരണം എന്താ പറയുക, ഒരുപാട് ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല, എന്നാലും നല്ലോണം ഭംഗിയായിട്ട് പോകാനും തൊഴാൻ പറ്റി. അപ്പോൾ നമുക്കിപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാം.